ഞാൻ ആദ്യമേ പറഞ്ഞ കേട്ടോ ഷർട്ടും പാന്റും മുണ്ട് കൊടുക്കാം. അപ്പോ ഞാൻ കംഫർട്ടബിൾ അല്ല മുണ്ടില്, സോ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഷെർവാണി ഇടാം. എന്തായാലും മാരേജ് അമ്പലത്തിലെ മുണ്ട കൊടുത്തത്, സോ താലി കെട്ടുന്ന സമയത്ത്, സോ ഇത് ഇവിടുത്തെ ചടങ്ങിൽ കുറെ നേരം ഇരിക്കാനൊക്കെ ഉണ്ട്, സോ ഐ തോട്ട് പാന്റ് ഇടാം. അങ്ങനെ പാന്റ് ഒക്കെ എടുത്ത് ഷെർവാണി ഒക്കെ ട്രൈ ചെയ്ത് ഞാൻ അങ്ങനെ പാന്റും ട്രൈ ചെയ്തിട്ടൊക്കെ ഒരു കല്യാണത്തിന് വന്നു. ഞമ്മനെ എപ്പോഴും ലാസ്റ്റ് മൂവ്, ഞമ്മല്ലേ ലാസ്റ്റ് മൂവ്മെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് അപ്പൊ ഇന്ന് സ്റ്റേജ് വിളിക്കുമ്പോഴാണ് ഞാൻ ഷെർവാണി എടുത്തിടുന്നത്, പാന്റ് ഇവിടം വരെ ഇട്ടു, ബാക്കി കേറുന്നില്ല. കല്യാണത്തിന് ഞങ്ങളിവിടെ ഡ്രസ് ചെയ്തോണ്ടിരിക്കുക, ആൾക്കാരെല്ലാരും വന്നു, എല്ലാരും ഞങ്ങൾ മാത്രം ലാസ്റ്റ് വരാനല്ലേ. ഇവിടുന്ന് ഫോൺ വിളി ഫോൺ വിളി ഫോൺ വിളി, എനിക്ക് എന്ത് പറയാൻ പറ്റും, പയ്യന് പാന്റ് കേറുന്നില്ല. അവിടെ വെച്ച് ട്രൈ ചെയ്താണ്, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കല്യാണത്തിലാണ് എടുത്തത്, അവര് തെറ്റിയ പാന്റാണ് തന്നത്. പാന്റ് തെറ്റി, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന സമയമില്ല, പാന്റ് വേണ്ട, നമുക്ക് ഇവിടെ വരെ ഷർവാണി ഉണ്ടല്ലോ, പോവാന്ന് പറയാ. ഞാൻ പറയാൻ മതി, കാരണം എവ്രി വൺ ഇസ് വെയിറ്റിംഗ്, കുറെ ഇമ്പോർട്ടന്റ് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പാന്റ് വേണ്ട, എന്തായാലും ഇവിടെ വരെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, അതെ ഭയങ്കര മറ്റേ ഇപ്പഴും. അപ്പൊ ചേച്ചി ഞാൻ എന്ത് ചെയ്യുന്ന, ചേച്ചി വേഗം കല്യാണത്തിൽ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു പാന്റ് ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ വരെ എത്തിക്കാൻ, ഹോട്ടൽ വരെ എത്തിക്കാൻ ടൈം ഇല്ലായിരുന്നു. അപ്പൊ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ട് മുകളിൽ ഷെർവാണി എല്ലാം ഇട്ട് ഷോർട്സ് ഇട്ട് നേരം കാറ് വരെ പോയി. എന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്ക് അവരും കറക്റ്റ് ടൈമിൽ എത്തി. കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എല്ലാം മറ്റേ വീഡിയോഗ്രാഫേഴ്സ് ഇരിക്കുമല്ലേ, അടിയിൽ മറ്റേ സാധാരണ ബെർമുഡയാണ്. എന്നിട്ട് കാറിന്റെ അകത്ത് വെച്ചാണ് നമ്മള് പാന്റ് ഇട്ടിട്ട് ഇറങ്ങിയത്. കല്യാണം പാന്റ് ഇല്ലാത്ത കല്യാണം ആയാലും സത്യം പറഞ്ഞു. അതിന് പോട്ടെ, അതിന് വേറൊരു കഥയും കൂടി ഉണ്ട്. ഈ കല്യാണത്തിന് അങ്ങനെ പാന്റ് ഇട്ട് വന്ന് കേറിയിരുന്നു, ആദ്യത്തെ ഒരു ടെൻഷൻ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ഈ ചെറുക്കന് നമ്മള് ഡ്രസ് കൊടുക്കുമല്ലോ മണ്ഡപത്തിൽ വെച്ച്, പെണ്ണിന് സാരി ചെറുക്കന് ഡ്രസ് കൊടുക്കുന്നുണ്ട്, നമ്മള് മുണ്ടും ഷർട്ടും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അത് എടുക്കാൻ എന്റെ അമ്മ മറന്നു, അത് വീട്ടിലിരിക്കുക. അമ്മ എന്ത് ചെയ്തു, അമ്മ ആ ടെൻഷനിൽ എന്ത് ചെയ്യണം അറിയില്ല. ആ സമയം വീട്ടിൽ പോയി എടുക്കാൻ ആരുമില്ല, എല്ലാരും വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു, വീട്ടിൽ ലോക്ക് ചെയ്ത്. അമ്മ വേഗം ആ ഹാളിന്റെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ഉണ്ടോ കവറിനകത്ത് വെച്ചെടുക്കാം. അവര് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, ഒരു കാര്യം ചെറിയ ബാനർ ഉണ്ട്, ഒരു പഴയ മറ്റേ ബാനർ, കലോത്സവം പട്ടുപോലെ, അത് ഒരു മടക്കി 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 താമ്പാളത്തിൽ വെച്ച് തന്നു. അപ്പൊ അമ്മ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ സാമി എടുത്ത് നിവർത്തി എല്ലാരും കാണിക്കാനുള്ള ഒരു ഇതുണ്ട് എന്താ തന്നേന്നുള്ളത്. അപ്പൊ എന്റെ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു നിങ്ങൾ നിവർത്തിയ ഓണാഘോഷം, എല്ലാം നിമിത്തം പോലെ ബാനർ സ്വാമിക്ക് പൊക്കാൻ തോന്നിയില്ല, പാന്റ് കറക്റ്റ് ആയിട്ട് എത്തി, അങ്ങനെ കല്യാണം ആഘോഷത്തോടെ നടന്നു. പിന്നെ ഇത് ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ അമ്മ മറന്ന കാര്യം വച്ച കാര്യമൊന്നും. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും റിലാക്സ് എല്ലാം നീ തന്നെയപ്പോ അമ്മ പറഞ്ഞു നിനക്കൊരു സംഭവം അറിയും, പിന്നെ ഇത് മുണ്ട ഷർട്ടൊന്നും അല്ല, അത് ഇവിടത്തെ ഓണാഘോഷത്തിന്റെ ബാനർ. അയ്യോ ഒരു സംഭവം, അയ്യോ കല്യാണത്തിന് അമ്മയുടെ വക ഒരു ഹാപ്പി ഓണം.